നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചൊവ്വ ഗ്രഹത്തിൽ നിന്നുള്ള ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. നാസയുടെ റോവർ പകർത്തിയ ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ചൊവ്വ ഗ്രഹത്തിൽ അടിച്ച പൊടിച്ചകുത്താൻ കാറ്റിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് നാസ. ഈ ദൃശ്യങ്ങൾ പകർത്തിയെടുത്തത് പെർസിവിയറൻസ് റോവർ ആണ്. ചൊവ്വയിലെത്തുന്ന അഞ്ചാമത്തെ റോവറാണ് പെർസിവിയറൻസ്. പൊടിച്ചകുത്താൻ കാറ്റ് അറിയപ്പെടുന്നത് ഡെഡ് ഡെവിൾ, ഡസ്റ്റ് ഡെവിൾ തുടങ്ങിയ പേരുകളാണ്. 18 ഇഞ്ച് വിസ്തീർണമുള്ള ചെറിയ കാറ്റുകൾ മുതൽ 30 അടി വിസ്തീർണമുള്ള വലിയ കാറ്റുകൾ വരെ ഈ ഗണത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഓസ്ട്രേലിയയിൽ ഇവ വില്ലി വില്ലി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഭൂമിയിൽ അടിക്കുന്ന പൊടിച്ചകുത്താൻ കാറ്റുകൾ പൊതുവെ അത്ര പ്രശ്നക്കാരല്ല. ചുഴലിക്കാറ്റുകളുടെ അത്ര തീവ്രത അവയ്ക്കില്ല. ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ചൂടുവായു പെട്ടെന്ന് ഉയർന്ന് തണുത്ത വായുവിന് മുകളിലെത്തും. അപ്പോഴാണ് ഈ ഒരു കാറ്റ് രൂപപ്പെടുന്നത്. പെർസിവിയറൻസിന്റെ ഈ പുതിയ കണ്ടെത്തൽ ചൊവ്വയുടെ കാലാവസ്ഥാ ഘടനകളെ കുറിച്ച് വിവരങ്ങൾ നൽകുന്നതാണ്, അതിനെ സഹായിക്കുന്നതാണ് പുതിയ കണ്ടെത്തലുകൾ. റോവറിന്റെ നാവ്കാംസ് എന്ന ക്യാമറയാണ് ഈ ഒരു ദൃശ്യം പകർത്തിയത്. ജ്യോതിശാസ്ത്ര വിദഗ്ധർ പറയുന്നതനുസരിച്ച് പൊടിച്ചകുത്താൻ കാറ്റുകൾ ചൊവ്വയുടെ ഉപരിതല ഘടനയിൽ നിർണായക സ്ഥാനം വഹിക്കുന്നുണ്ട് എന്നാണ്. ചൊവ്വയിലെ പൊടി പുനഃക്രമീകരിക്കുന്നത് ഈ കാറ്റാണ്. ജസീറോ ക്രേറ്റർ എന്ന ഗർത്ത മേഖലയിലാണ് പെർസിവിയറൻസ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ സ്ഥാനം ജസീറോയിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയുള്ള തോറോഫെർ റിഡ്ജിലാണ്. ചൊവ്വയിൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്കുള്ള ദിശയിൽ മണിക്കൂറിൽ 19 കിലോമീറ്റർ വേഗത്തിലാണ് ഈ കാറ്റ് അടിച്ചത്. 2 കിലോമീറ്ററോളം പൊക്കത്തിലായിരുന്നു ഇത് സ്ഥിതി ചെയ്തത്. ഭൂമിയിലെ പൊടിച്ചകുത്താൻ കാറ്റുകളേക്കാൾ വലുപ്പവും തീവ്രതയും ഏറിയതാണ് ചൊവ്വയിലെ ഇത്തരം കാറ്റുകൾ. 2020 ജൂലൈ 30 വിക്ഷേപിച്ച പെർസിവിയറൻസ് ദൗത്യം 7 മാസം കൊണ്ട് 48 കോടി കിലോമീറ്റർ സഞ്ചരിച്ചാണ് ചൊവ്വയിലെത്തിയത്. സോജനർ, ഓപ്പർച്യൂണിറ്റി, സ്പിരിറ്റ്, ക്യൂരിയോസിറ്റി എന്നിവയാണ് മറ്റുള്ളവ. ഇൻജനിയൂറ്റി എന്ന ചെറു ഹെലികോപ്റ്ററിനെയും റോവർ വഹിക്കുന്നുണ്ട് എന്നതും സവിശേഷമാണ്. ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ കുറെ പ്രാവശ്യം ഇതിനെ പറത്തിയിരുന്നു. പെർസിവിയറൻസ് ഇറങ്ങിയ ജസീറോ ക്രേറ്റർ ചൊവ്വയിലെ ഒരു ദുരൂഹ മേഖലയായിട്ട് നിലനിൽക്കുന്നതാണ്. ഗ്രഹത്തിന്റെ വടക്കൻ മേഖലയിലെ സിർട്ടിസ് ക്വാഡ്രാങ്കിൾ എന്ന പ്രദേശത്ത് 50 കിലോമീറ്ററോളം ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്ന ജസീറോ ഇപ്പോൾ വരണ്ടു കിടക്കുകയാണ്. എങ്കിലും ആദിമ കാലത്ത് ഇവിടേക്ക് നദികൾ ഒഴുകിയിരുന്നു എന്നാണ് വിവരം. ആ ജലം, അതായത് ഈ നദികൾ ഒഴുകിയിരുന്നിടുന്ന ആ ജലം കെട്ടിനിന്ന് ഇവിടെ ഒരു തടാകവും ഉണ്ടായിരുന്നുവെന്നും വിവരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും സൂക്ഷ്മകോശ രൂപത്തിൽ ജീവൻ തന്നെ നിലനിൽക്കുന്ന സാധ്യത തള്ളിക്കളയുന്നില്ല ശാസ്ത്രജ്ഞർ. നേർത്ത അന്തരീക്ഷവും വ്യത്യസ്തമായ ധാതുഘടനയും ഉയർന്ന തോതിൽ ഉപരിതലത്തിലെത്തുന്ന വികിരണങ്ങളുമൊക്കെ ഇതൊക്കെ കാരണം നിലവിൽ ചൊവ്വയിൽ ജീവൻ ഉണ്ടാകാൻ യാതൊരു സാധ്യതയും ഗവേഷകർ കൽപ്പിക്കുന്നില്ല. എങ്കിൽ പോലും അങ്ങനെ ഒരു സാധ്യത അവർ തള്ളിക്കളയുന്നില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.